പാലാ നഗരസഭയിൽ ജനക്ഷേപകരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര പടിയിറങ്ങുന്നു. LDFലെ മുൻധാരണ പ്രകാരം ആൻഡോ ജോസ് ചെയർമാൻ സ്ഥാനം ബുധനാഴ്ച രാജിവയ്ക്കും. പാലാ നഗരസഭയുടെ അധ്യക്ഷരായിരുന്ന പിതാവ് ജോസ് തോമസ് പടിഞ്ഞാറേക്കരയുടെയും മാതാവ് പൊന്നമ്മ ജോസ് പടിഞ്ഞാറേക്കരയുടെയും രാഷ്ട്രീയ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് പാലാ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര പടിയിറങ്ങുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം LDFിലെത്തിയപ്പോൾ പാലായിൽ ആദ്യമായി നഗരസഭ ഭരണം LDFിന് ലഭിക്കുകയും ആദ്യ ടേമിൽ ആൻഡോ ജോസ് ചെയർമാൻ ആവുകയുമായിരുന്നു. മുൻധാരണ പ്രകാരം 2 വർഷ കാലാവധി പൂർത്തിയാക്കി December 28 ആൻഡോ ജോസ് രാജിവയ്ക്കും. മിതഭാഷയെങ്കിലും ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും മന്ദസ്മിതത്തോടെയുള്ള സമീപനവുമായി ഏവരെയും ആകർഷിക്കുന്ന സൗമ്യനായ ചെയർമാനായിരുന്നു സ്ഥാനമൊഴിയുന്ന ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര. നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിലുള്ള സംതൃപ്തിയോടെയാണ് ആൻഡോ ജോസ് പദവി ഒഴിയുന്നത്. സഭയുടെ ചെയർമാനായി നാളെ 2 വർഷം പൂർത്തിയാകുകയാണ്. പാലാ നഗരസഭയുടെ വികസന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുമയോടുകൂടി ഒത്തൊരുമിച്ച് ഞങ്ങളുടെ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഏറ്റവും വലിയതെന്ന് ഞങ്ങൾ കണക്കാക്കുന്ന കോവിഡ് സമയത്ത് ഏകദേശം 2 കോടി രൂപയോളം മുനിസിപ്പൽ ഹോം ഫണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്നായി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനും അവരെ താമസിക്കുന്നതിനും അവരുടെ ഫുഡ് ഭക്ഷണം കൊടുക്കുന്നതിനും ഒക്കെ ഒരുപാട് ഇല്ലാക്കി. അതാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും അഭിമാനകരമായി ആ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഗ്യാസ് ക്രെമിറ്റോറിയം നമ്മൾ ഗ്യാസ് ക്രെമിറ്റോറിയം ആക്കി, അതുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കറിയാം അത് ഒന്നുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ കൗൺസിലേഴ്സ് കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ അതിനകത്ത് പങ്കുചേർന്നിട്ടുണ്ട്. അതുപോലെ LDFന്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും കിട്ടിയിട്ടുണ്ട്. കോവിഡിന്റെ ദുരിതകാലത്തിനിടയിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത ആൻഡോ ജോസ് കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ജോസ് കെ മാണി MPയുടെയും LDF സർക്കാരിൻ്റെയും പിന്തുണയുടെ നിരവധി പദ്ധതികളാണ് പാലാ നഗരസഭയിൽ നടപ്പാക്കിയത്. KM മാണിയുടെ സ്മാരകമായി മാറിയ പാലാ ജനറൽ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്കായി എത്തിക്കാനും ചെയർമാന് കഴിഞ്ഞു. പാലാ നഗരസഭയുടെ 75 വാർഷികാഘോഷം മനോഹരമായി സംഘടിപ്പിച്ച ശേഷമാണ് ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര ചെയർമാൻ സ്ഥാനം ഒഴിയുന്നത് എന്നതും പ്രത്യേകതയാണ്. പാലാ നഗരസഭയുടെ 50 വാർഷികാഘോഷം നടന്നപ്പോൾ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കരയുടെ പിതാവ് ജോസ് തോമസ് പടിഞ്ഞാറേക്കരയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വികസന പ്രവർത്തനങ്ങളിൽ പാർട്ടിയും പാലാ MLA രണ്ട് തട്ടിലാവുമ്പോൾ സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ഒപ്പം എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനും വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യമാണ് ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര വിജയകരമായി പൂർത്തിയാക്കിയത്. 2 വർഷക്കാലം പാലാ നഗരസഭയെ മികവിന്റെ പാതയിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് ലാളിത്യവും വിനയവും നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര ചെയർമാൻ സ്ഥാനമൊഴിയുന്നത്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.